السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، ادخلوا في السلم كافة، صدق الله العلي العظيم، وصدق بلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. سروادر نرى ساداتك علماءك മുതഅല്ലിമുകൾ സഹൃദയരായ സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, മാന്യ സഹോദരി സഹോദരന്മാർ, ഈ പ്രദേശത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും വിശിഷ്യ വടക്കൻ കേരളത്തിൻ്റെയും ദക്ഷിണ കർണാടകയുടെയും ഉന്നമനത്തിനും മുന്നേറ്റത്തിനും സർവസ്വം സമർപ്പിച്ച് 3 പതിറ്റാണ്ടുകൾ ജീവിതം മുടിഞ്ഞുവെച്ച മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണല്ലോ നമ്മുടെ മുമ്പിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകനും സർവാധിപതിയുമായ മഹാനായ ഷെയ്ഖുന ഖാളി സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് മഹാൻ അവരുടെ 2-ാമത്തെ ഉറൂസിലാണ് ഞാനും നിങ്ങളും. മഹാൻ അവരുടെ ഹയാത്ത് കാലത്ത് എന്തെല്ലാം ഇവിടെ നടന്നിരുന്നു അതെല്ലാം വളരെ വിപുലമായി ശേഷവും നടന്നു വരുന്നു എന്നത് മഹാനവകൾ തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ സർവസ്വം നിയന്ത്രിക്കുന്നത് എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാൾക്ക് നാൾ ഈ സ്ഥാപനത്തെയും ഈ പ്രസ്ഥാനത്തെയും ഈ സമുദായത്തെയും ഇജ്ജത്ത് ഇജ്ജത്തിലേക്ക് നീ ഉയർത്തണേ അല്ലാ. അതിന് വേണ്ടി സഹായിക്കുന്ന, സ്നേഹിക്കുന്ന, കഷ്ടപ്പെടുന്ന, അധ്വാനിക്കുന്ന സർവർക്കും സർവ്വ വിജയങ്ങളും നീ നൽകണേ അല്ലാ. പ്രയാസങ്ങളും വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. മഹാനകളുടെ ജീവിതം ഈ സദസ്സിൽ മഹാനുകളുമായി ഏറ്റവും അടുത്ത് കൂടുതൽ ഇടപഴകി ജീവിച്ചു എന്ന നിലയിൽ എനിക്ക് നന്നായി അറിയാവുന്നതാണ്. കുട്ടിക്കാലം തൊട്ടേ പഠിക്കുന്ന സമയത്ത് ഏതൊരു കാര്യവും ഇഖ്ലാസോടുകൂടെ ചെയ്യുക, നിഫാഖിന്റെ ലാഞ്ഛനയില്ലാതെ. പേരും പ്രശസ്തിയും പ്രൗഢിയും പ്രതാപവും നോക്കാതെ, ലിവജിഹില്ല, അല്ലാഹു കൽപ്പിച്ചതാണോ, അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണോ, അത് ലോകം മുഴുവനും പുറത്താലും ശരി അത് ചെയ്യുക തന്നെ, അല്ലാഹു നിരോധിച്ചതാണോ, എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും അതിന്റെ പേരിൽ നേരിട്ടാൽ തന്നെയും അത് വർജിക്കാനും ഒഴിവാക്കാനും മാറി നിൽക്കാനും
ഒരു പണക്കാരന്റെ പണമോ ഏതെങ്കിലും ഒരു ഉന്നതന്റെ ഉന്നത സ്ഥാനങ്ങളോ തീരെ നോക്കിയതേയില്ല, ഗൗനിച്ചതേയില്ല. കഴിഞ്ഞ ദുൽഹജ്ജിന് തൊട്ടു മുമ്പുള്ള ദുൽഹജ്ജ് 12-നാണ് ഈ ലോകത്തോട് വിട പറയുന്നതെങ്കിലും അതിന്റെ തൊട്ടു മുമ്പുള്ള അറഫയുടെ തലേ ദിവസം മിനയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ഞാൻ ഫോൺ ചെയ്തപ്പോൾ അവസാനമായി എന്നോട് ശബ്ദിച്ചത് സംസാരിച്ചത് എന്നെ പടച്ച റബ്ബ് എന്നെ കൊണ്ട് തീരുമാനമെടുത്തിരിക്കും, ആ തീരുമാനം ഇവിടെ നടപ്പിൽ വരും, അതിൽ എനിക്ക് യാതൊരു ഭയവുമില്ല, ഒരു പേടിയുമില്ല. ആ അചഞ്ചലമായ വിശ്വാസം ഏതൊരു മനുഷ്യനെയും മനുഷ്യൻ വിശ്വാസം പൂർണ്ണമാക്കുമ്പോൾ അല്ലാഹു അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും. കുറെ നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഹജ്ജ് ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തു എന്ന ബാഹ്യ ജാടകളിൽ മാത്രം മതിപ്പിതമല്ല, അതുകൊണ്ട് മാത്രമായില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ അവിടുത്തെ തിരു മുമ്പിലിരിക്കുന്ന സ്വഹാബത്തോട് പറഞ്ഞു, യത്ലു അലൈക്കും അൽആൻ റജുലും മിൻ അഹ്ലിൽ ജന്ന, ഇപ്പോൾ സദസ്സിലേക്ക് ഒരു സ്വർഗാവകാശി കടന്നു വരുന്നു. സ്വഹാബത്താകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. ആരായിരിക്കും ഈ അനുഗ്രഹീതർ? ആ തിരുനാക്കിലൂടെ സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് മുൻകൂറായി കൊടുക്കാൻ പറ്റിയ മഹൽ വ്യക്തിത്വം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടിവിന് പരിധിയില്ല, പരിമിതിയില്ല എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവ് കൂടിയാണല്ലോ ഈ പ്രഖ്യാപനം. സ്വർഗം ഭൗതിക വിഷയം അല്ല. ആ സ്വർഗത്തിൽ ആര് പ്രവേശിക്കുമെന്നത് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് പ്രഖ്യാപിക്കുക എന്നത് ഭൗതിക കാര്യം അല്ല എന്ന് ഏത് മുക്തിയും സമ്മതിക്കുന്ന വസ്തുതയല്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇതാ ഒരു സ്വർഗാവകാശി നിങ്ങളെ സദസ്സിലേക്ക് കടന്നു വരുന്നു. സ്വഹാബത്ത് ആകാംക്ഷയോടെ കടന്നു, കാത്തിരുന്നു. കടന്നു വരുന്നത് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല തങ്ങളാണ്. അടുത്ത ദിവസം ഇതേ പ്രകാരം പ്രഖ്യാപിച്ചു. രണ്ടാമത്തൊരു വ്യക്തിത്വത്തെയാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ കടന്നു വരുന്നത് ഇന്നലെ കടന്നു വന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തെ ദിവസം ഇത് തന്നെ. അപ്പോൾ സ്വഹാബാക്കളിൽ നിന്നുള്ള ഒരു സ്വഹാബിക്ക് ജിജ്ഞാസ, എന്തോ ഒരു സ്വകാര്യമായി ആരാരും ചെയ്യാത്ത ഒരു സൽക്രമം ഈ സ്വഹാബി ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് പ്രഖ്യാപിക്കാനുണ്ടായ കാരണം. അതെന്താണ് കണ്ടുപിടിക്കണം, അതെനിക്കും ചെയ്യണം, എനിക്കും ആ സ്വർഗത്തിലേക്ക് കടക്കണം, എനിക്കും ഇതുപോലെ സന്തോഷവാർത്ത ഇവിടുന്ന് ലഭിക്കണം. അതറിയാൻ എന്താണോ മാർഗം, സ്വകാര്യ ജീവിതം മനസ്സിലാക്കുക, അത് ഒപ്പിയെടുക്കുക, അതൊരു തന്ത്രം ഉപയോഗിച്ചു. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല തങ്ങളോട് വന്ന് പറഞ്ഞു, ഞാനും എന്റെ വാപ്പയും തമ്മില്
ഒരു ചെറിയ പ്രശ്നത്തിലാണ്. ഞാൻ എന്റെ വീട്ടിലേക്ക് 3 ദിവസത്തിലേക്ക് കടക്കൂല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് അന്തി ഉറങ്ങാൻ ഒരു സ്ഥലമില്ല. എന്നെ സഹായിക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ, ആകാം. അങ്ങനെ വീട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്തു. രാത്രി ആ സ്വഹാബി ധരിച്ചിരുന്നത് സഅദ് നബി വഖാസ് റളിയല്ലാഹു തആല തങ്ങൾ രാത്രി തീരെ ഉറങ്ങുകയില്ല. ഇശ തൊട്ട് സുബഹ് വരെയും ഉണുവായിരിക്കും, പകൽ മുഴുവനും നോമ്പായിരിക്കും. പക്ഷെ ആ ധരിച്ച പോലൊന്നും കണ്ടില്ല. രാത്രി ഇശ നിസ്കരിച്ചു. പതിവാക്കേണ്ട ദിക്കറുകൾ സ്ഥിരമായി ചെയ്യേണ്ടത് സുന്നത്തുകളും വിത്രുകളും ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. സുബഹിന് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുസ് കഴിച്ച് സുബഹ് നിസ്കരിച്ചു. പകല് നോമ്പും കണ്ടില്ല. എന്തെങ്കിലും ക്ഷീണമുള്ളത് കൊണ്ടായിരിക്കും. നാളെ അങ്ങനെയാവൂല. നാളെയും ഇങ്ങനെ തന്നെ, പിറ്റേന്നും ഇങ്ങനെ തന്നെ. എന്താ പഠിച്ചു? നമ്മളാരും ചെയ്യാത്ത പുതിയതൊന്നും ഈ സ്വഹാബിയിൽ കാണുന്നില്ലല്ലോ, സബ്ബിൻ വഖാസ് റളിയല്ലാഹു അൻഹു കാണുന്നില്ലല്ലോ, പിന്നെന്താണ്? അപ്പോഴാണ് സബ്ബിൻ നബി വഖാസ് റളിയല്ലാഹു തആല തങ്ങള് ഈ സ്വഹാബി ചോദിച്ചു, ഞാനൊന്നും എന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ കൂടെ തന്ത്രം ഉപയോഗിച്ചതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ ആരും ചെയ്യാത്ത ചില അത്യപൂർവങ്ങൾ, അത്യപൂർവമായ എന്തോ വലിയ സൽക്രമങ്ങൾ ചെയ്യുന്നുണ്ടാകും, പതിവാക്കുന്നുണ്ടാകും, അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു തന്ത്രം ഉപയോഗിച്ചതാണ്. അല്ലാതെ ഞാനും എന്റെ വാപ്പിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുഴപ്പമോ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഞാനതറിയാൻ വേണ്ടി എവിടെ വന്ന് നോക്കുമ്പോ അങ്ങനെ ഒന്നും കാണുന്നില്ല. പിന്നെ നിങ്ങളെന്താ സ്വർഗത്തിൽ ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സർട്ടിഫിക്കറ്റ് നേരെ നൽകാൻ കാരണം? ഞാനങ്ങനൊന്നും ചെയ്യുന്നില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാൻ കഴിയും. സഫുൽ ഖൽഖ് സഹങ്ങൾ പറഞ്ഞു, എന്റെ മനസ്സിൽ ഒരാളോടും ഒരു വിദ്വേഷമോ ഒരു വൈരാഗ്യമോ ഒരു കറയോ ഒരു കാപ്പ് അത് എന്റെ കൽബിൽ അല്ലാഹു നൽകിയിട്ടില്ല. സലാമത്തു സദർ, എന്റെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല തീർത്തും അല്ലാഹു തആല എല്ലാ അനാശ്യാസ പ്രവർത്തനങ്ങളിൽ നിന്ന്, അക്ലീലങ്ങളിൽ നിന്ന്, എല്ലാ വിശ്വാസ വ്യതിയാനങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഓ അപ്പൊ അത് തന്നെയാണ്. ഞാൻ ആ ഭാഗം ദീർഘിപ്പിക്കുകയല്ല, ഇതൊന്നും ചെയ്തിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ ഇതിനൊന്നും കാരണം ഇതല്ല, മറിച്ച് സലാമത്തു സദർ, എന്റെ ഹൃദയം അല്ലാഹു തആല വിശ്വാസപൂർണമായി കളങ്കരഹിതമായി. ഇതിൽ നിന്ന് ഈ ഉറൂസിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളേണ്ടത് അത് തന്നെയാണ്. നമുക്കൊക്കെ അചഞ്ചലമായ വിശ്വാസം അല്ലാഹുവിലും റസൂലിലും, അമ്പിയാക്കളിലും മൗലിയാക്കളിലും മഹത്വക്കളിലും സ്വാലിഹീങ്ങളിലും അല്ലാഹു വിശ്വസിക്കാൻ കൽപ്പിച്ചവർ, അല്ലാഹു അംഗീകരിച്ചവർ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ, അല്ലാഹു ആദരിച്ചവർ, അവരിൽ പൂർണമായ വിശ്വാസവും ആദരവും ബഹുമാനവും, അതാണ് ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ. അത് സ്ട്രോങ് ഫൗണ്ടേഷൻ ആണോ എത്ര ഫ്ലോർ വേണമെങ്കിലും ബിൽഡിംഗുകൾ പടുത്തുയർത്താം, ആ ഒരു അചഞ്ചലമായ വിശ്വാസം ഉണ്ടാവണം. ഇവിടെ നിന്ന് നിങ്ങൾ കൈ മുതലാക്കേണ്ടതും ഇത് തന്നെയാണ്. മഹാനവറുകളുടെ ജീവിതം എ ടു സെഡ് പരിശോധിച്ച് നോക്കിയ അത് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ ആരാണെങ്കിലും ഇഷ്ടപ്പെടുത്തുക, അള്ളാഹു വെറുക്കുന്നവർ ആരാണെങ്കിലും വെറുക്കുക. എത്രത്ര വലിയ വലിയ പണക്കാർ, വലിയ സ്വാധീനമുള്ളവർ, അവരെന്ന് മുങ്കരാത്ത് കാണുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി അവരിന്ന് കിട്ടുന്ന പിരിവുകളോ വരുമാനങ്ങളോ
മറ്റ് സൗകര്യങ്ങളോ സർവസ്വം നഷ്ടപ്പെട്ടാലും അതിലേക്കൊന്നും പ്രശ്നമേ അല്ല എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടെ അത് മുഖത്ത് നോക്കി എതിർക്കേണ്ടവരെ മുഖത്ത് നോക്കി എതിർക്കുക. അൽഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ എന്ന ഉൽക്കടമായ ആ വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാം അത് ഉൾക്കൊള്ളാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ സഹോദരിമാർ അവർക്ക് വിമൻസ് കോളേജിന്റെ അകത്ത് കടന്നിരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടും അവർ മഴ കൊണ്ടാലും അത് റഹ്മത്തിന്റേതാണ്. അത് നമുക്ക് ഉപകരിക്കുന്നതാണ് എന്ന ഉത്തമ വിശ്വാസത്തോടെ റബ്ബേ ഈ സ്ഥാപനത്തെ നാൾക്ക് നാൾ ഇസ്സത്തു ഇസ്സത്തിലേക്ക് നീ ഉയർത്തണേ അല്ലാ. ഈ സ്ഥാപനത്തെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. ഈ സ്ഥാപനത്തെ സഹായിക്കുന്നതിന് സഹായിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ നാളെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഈ സ്ഥാപനത്തിലേക്ക് വിഭവസമാഹരണം നടത്തുന്നത്. ഈ സ്ഥാപനത്തിൽ ധാരാളം മുത്തഅല്ലിമുകളുണ്ട്, അതുപോലെ തന്നെ അഗതികളുണ്ട്, ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരുണ്ട്, ദുആ കിജാബത്ത് ലഭിക്കുന്ന ധാരാളം നല്ല നല്ല സ്വാലിഹീങ്ങൾ, ആയിരത്തോളം പെൺകുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ കീഴിൽ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെയും കർണാടകയുടെയും വിവിധ മേഖലകളിൽ വിവിധ സ്ഥാപനങ്ങൾ വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. ഈ സ്ഥാപനം ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പല ഭാഗത്ത് പടർന്ന് പന്തരിച്ചിരിക്കുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരടിവേര് മാത്രമാണ് ഈ സ്ഥാപനമെന്ന് പറയുന്നത്. ഈ അടിവേരിന്റെ വൃക്ഷത്തിൽ നിന്ന് വന്ന കായ്കനികളും കൊമ്പുകളും നാനാഭാഗ ദിക്കുകളിലും പടർന്നു പന്തരിച്ചു നിൽക്കുന്നു. എല്ലാറ്റിനും നീ ശക്തിപ്പെടുത്തണേ അല്ലാ. അപ്പോൾ ഇൻഷാഅല്ലാ നാളെ കർണാടകയിൽ നാളെ കേരളത്തിൽ നിന്നും സമാപന ദിവസമായ മറ്റന്നാള് എല്ലാ ദുൽഹജ്ജ് മാസത്തിലും മൂന്നാമത്തെ വെള്ളിയാഴ്ച ഇംഗ്ലീഷ് മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നമ്മുടെ സ്വലാത്തിന്റെ ദിവസവും കൂടിയാണ്. അപ്പോ സ്വലാത്തിന്റെ സ്വലാത്തും ഊറൂസിന്റെ സമാപനവുമാണ് അന്ന് കർണാടകയിൽ നിന്ന് സ്വന്തൽ വിഭവസമാഹരണങ്ങള്, അതിലേക്ക് പരമാവധി അരികളും പഞ്ചസാരയും മൈദയും മറ്റെല്ലാ വിഭവങ്ങളും അതോടുകൂടെ കാശുകള് ആവശ്യമായ എന്തെല്ലാമുണ്ടോ അതെല്ലാം പരമാവധി നിങ്ങൾ നൽകുക, നിങ്ങൾ ഇവിടെ എത്തിക്കുക. ഇൻഷാഅല്ലാ ഇവിടെ എല്ലാ ദിവസവും നടന്നു വരുന്ന നിരവധി നിരവധി ആത്മീയ മജ്ലിസുകളിൽ രാപ്പകലില്ലാതെ ഇടത്തടമില്ലാതെ സ്ഥിരമായി ഇവിടെ സിയാറത്തുകൾ നടക്കുന്നത് നിങ്ങൾ ദൃക്സാക്ഷികളാണ്. അവിടെയൊക്കെയുമുള്ള ദ്വാരകളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബിന്ദുകളായി അതിന് കണ്ണികളായി നിങ്ങൾക്ക് കൂടി ചേരാം. നാദാ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ ആ വരുന്നവരെ സ്വീകരിക്കാൻ നിങ്ങൾ ആതിഥേയരാണ്. ഈ പ്രദേശത്തും പരിസരത്തുമുള്ള സർവരും അതിന് അവരെ സ്വീകരിക്കാൻ നേരത്തെ എത്തി അവരെ സ്നേഹിച്ച്
അവരെ സ്വീകരിച്ച് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പരിപാടികളെല്ലാം വളരെ വളരെ സജീവമാക്കുക. ഞാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഇലാഹ മുറത്ത് നബിയന വ ഹബീബിനൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ثم إله معاتي أرواح جميع الأنبياء والأولياء وأهل الخير كلهم خصوصا إله معاتي روح شيخنا باني هذه المؤسسة قاضي الشيخ الشيخ محمد عمر الفاروق البخاري قدس الله سره العظيم وإلى حضرات أرواح سائر مشايخنا كلهم مجمعين الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب من شر النفاثات في العقد من شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ذكر جلنبو دعا جيمبو നിങ്ങൾ പ്രത്യേകം കരുതേണ്ടതാണ് ഈ സ്ഥാപനത്തെ സഹായിച്ചവരെയും ഈ ഉറൂസിന് കഷ്ടപ്പെടുന്നവരെയും അധ്വാനിക്കുന്നവരും ഒക്കെയും. പ്രത്യേകിച്ച് ഇതിൽ സംബന്ധിക്കാൻ വളരെ വളരെ മാസങ്ങൾക്ക് മുമ്പേ അതീവ താല്പര്യത്തോടുകൂടെ കാത്തിരുന്ന മക്കയിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം മലയാളികളിൽ സജീവ സാന്നിധ്യമായ ഈ സ്ഥാപനത്തിൻ്റെ സർവസ്വമായ മുഹമ്മദ് ഹനീഫ അമാനി ഇങ്ങോട്ടേക്ക് എത്താൻ വളരെ ആഗ്രഹിച്ചതാണ്. പബ്ബേ എല്ലാ തടസ്സങ്ങളും നീക്കി ഒരു പ്രയാസങ്ങളും വിഷമങ്ങളുമില്ലാതെ അദ്ദേഹത്തിന് ഇവിടെ വരാനും ഇനിയും നിരവധി തവണ പരിശുദ്ധമായ മക്കയിൽ ഹജ്ജിനും മറ്റെല്ലാ സൽക്രമങ്ങൾക്കും സജീവമായി നേതൃത്വം നൽകാനും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സർവർക്കും മാലി ഹാജി ഭാര്യ മക്കൾ മൻസൂർ ഭാര്യ കുടുംബങ്ങൾ അതുപോലെ തന്നെ മറ്റ് എല്ലാ ആളുകൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നീ സലാമത്താക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉമറാക്കൾ ഏറ്റവും പ്രമുഖരായ മഹൽ വ്യക്തിത്വമാണ് രാമനാട്ടുകര ബിച്ചിക്വാട്ടി ഹാജി എന്ന് പറയുന്ന മഹാനുഭാവൻ. ഇന്ന് ഉച്ചക്ക് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 5 മണിക്ക് അദ്ദേഹത്തിന്റെ മയ്യത്തെടുത്തു.
എനിക്ക് നിർബന്ധമായും അവിടെ കൂടലും നിൽക്കലും വളരെ അനിവാര്യമായിരുന്നു. പക്ഷേ ഈ സദസ്സും സ്ഥാപിതമായതുകൊണ്ടാണ് ഞാൻ മയ്യത്ത് നിസ്കാരത്തിൽ നിൽക്കാതെ അവിടെ പോയി പോന്നത്. റബ്ബ് അവരെ ഖബറിനെ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്, അവരെ ഞങ്ങൾ ഇനി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്, അർശന്റെ നീല കൊണ്ട് അനുഗ്രഹീതരാക്കണേ അല്ലാഹ്. അതുപോലെ അടുത്തായി ഞങ്ങൾ ഹജ്ജ് വേളയിൽ മരണപ്പെട്ട മക്കയിലെ ഉമർ മുസ്ലിയാരും അതുപോലെ തിർപ്പഞ്ചി അബ്ദുഹാജിയും അതുപോലെ തന്നെ ഷഫീഖും അതുപോലെ മുസ്ലിയാരങ്ങാടി തങ്ങള് തുടങ്ങി നിരവധി നിരവധി ആളുകൾ അടുത്തായി മരണപ്പെട്ടവര്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉപ്പ, അവർക്ക് ദുആ ചെയ്യുന്ന സമയത്തൊക്കെ ഉപ്പ, അവർ റബീഉൽ അവ്വല മാസത്തിലാണ് വഫാത്തായത്, അവരുടെ ഉപ്പ അസ്ഹീഹ് ഹാമിദുൽ ബുഖാരി മഹാനവൽ ഇതേ ദുൽഹജ്ജ് 12 തന്നെയാണ് വഫാത്തായത്. അതുപോലെ തന്നെ ഷേഖ് അബ്ദുർ റഹ്മാൻ ബാഫക്ക് തങ്ങൾ, ഷേഖ് സിറാജുദ്ദീൻ ഖാദിരി, ഷേഖ് കമാലുദ്ദീൻ ഉമർ അൽ ഖാദിരി, അങ്ങനങ്ങ് തുടങ്ങി അബ്ദുൽ സമദ് ബൈത്താനി, വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തുടങ്ങി ധാരാളം മൗലിയാക്കൾ, ആരിഫീങ്ങൾ ഈ മാസത്തിൽ വിട പറഞ്ഞവരുണ്ട്. അവരുടെ ദറജകളെല്ലാം നീ ഉയർത്തി കൊടുക്കണേ അല്ലാ, ദറജകളെല്ലാം നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. എസ് എസ് എഫിന്റെയും എസ് വി എസിന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും എസ് എം എയുടെയും ഒക്കെയും പ്രവർത്തകർ നന്നായി സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. പ്രത്യേകിച്ച് കഴിഞ്ഞ ജില്ലാ സാഹിത്യോത്സവിലേക്ക് പോകുന്ന സമയത്ത് ആക്സിഡന്റിൽ മരണപ്പെട്ട രണ്ട് കുട്ടികൾ, ഇർഷാദ് സ്വാബിർ, രണ്ട് കുട്ടികൾ, റബ്ബേ സ്വർഗത്തിൽ അവരെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്, ആ കുടുംബത്തിന് നീ ക്ഷമ സമാധാനം നീ നൽകണേ അല്ലാഹ്, ക്ഷമ സമാധാനം നീ നൽകണേ അല്ലാഹ്, ആ കുടുംബത്തിന് എല്ലാവർക്കും അല്ലാഹ് ക്ഷമയും സമാധാനം നീ നൽകണേ അല്ലാഹ്. ഇവിടെ സിയാറത്തിന് സ്ഥിരമായി വരുന്ന ധാരാളം ആളുകൾ എന്ത് വിഷയങ്ങളും ഇവിടത്തേക്ക് നേർച്ചയാണ്, എന്ത് വിഷയങ്ങളിലും ഇവിടത്തേക്ക് സിയാറത്തിന് നേർച്ചയാക്കി, സിയാറത്തിന് വരുന്ന ഇവിടത്തേക്ക് ഫാത്തിഹ ഓതുന്ന ഇവിടത്തെ വനിതാ കോളേജുകളിലെ വിമൻസ് കോളേജിലെ കുട്ടികൾ നിരവധി തഹ്ലീലുകളും ദിക്റുകളും സ്വലാത്തുകളും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ബാവ ഹാജിയുടെ ഉമ്മ അറഫ ദിവസത്തിൽ മരണപ്പെട്ടു. അതുപോലെ തന്നെ ഓഫീസിൽ ഫാറൂഖിന്റെ ഫാറൂഖിന്റെ ഉപ്പാപ്പ മുഹമ്മദ്, അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് മരണപ്പെട്ടവരുണ്ട്. ആ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാഹ്. പരിസരങ്ങളിലെ പള്ളികളിലും മക്ബറ വീട്ടിൽ മറവിട്ട് കിടക്കുന്ന ധാരാളം മുഅ്മിനീങ്ങൾ, പ്രത്യേകിച്ച് 3 പതിറ്റാണ്ട് കാലം ഇവിടെ ജീവിക്കുന്ന സമയത്ത് ഈ പരിസരത്തുള്ള എല്ലാ ആളുകളും ജാതി മതഭേദമന്യേ എല്ലാ സഹായ സഹകരണങ്ങളും ഇപ്പോഴും പരിസരത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ഇതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഞങ്ങളാലാവുന്നത് ഞങ്ങൾ ചെയ്തു തരാം. എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹിക്കുന്ന സഹായിക്കുന്ന സർവർക്കും നീ ഐശ്വര്യവും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും പുരോഗതിയും നീ നൽകണേ അല്ലാഹ്. മരിച്ചുപോയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും നീ വിട്ട് മാപ്പാക്കണേ അല്ലാഹ്. ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അർശന്റെ നീല കൊണ്ട് അനുഗ്രഹീതരാക്കണേ അല്ലാഹ്.
നാളെയും മറ്റന്നാളും മൂന്ന് ദിവസവും ഇവിടെ കൂടണമെന്ന് ശക്തിയായ ആഗ്രഹമുണ്ടായിരുന്നു. കഴിഞ്ഞ റമദാൻ 21-ന് ഇവിടെ സ്വലാത്തിന് വന്ന സമയത്ത് വിനീതൻ തന്നെയാണ് ഈ തങ്ങള് പ്രഭാഷണ വേദിയിൽ ആരുടെയും ആകർഷിക്കുന്ന പണാർഹമായ പ്രഭാഷണത്തിനുടമ ഫാറൂഖ് നഈമി ഒക്കെ ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാൾ നമ്മുടെ പ്രസ്ഥാന നായകരും നേതാക്കളും ഒക്കെ ഇൻഷാ അല്ലാഹ് എല്ലാറ്റിലും നിങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടാവണം, നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സഹകരണം ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം സ്വീകരിക്കണേ. അല്ലാഹ് ഈ സ്ഥാപനത്തിന് വേണ്ടി ഏതെല്ലാം വിധത്തിൽ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയും ആ രൂപത്തിലൊക്കെ അൽഹംദുലില്ലാഹ്. ഇന്ന് യുവ പണ്ഡിതരിൽ നിറഞ്ഞ പാണ്ഡിത്യത്തിന്റെ ഉടമ പ്രിയപ്പെട്ട സാലി സാദി ഉസ്താദ് സദാസമയത്തും ഇവിടെ നിൽക്കുന്നു. കഴിഞ്ഞ അയ്യാമു തസ്ദീഖ് ദുൽഹജ്ജ് 12-ന് അന്ന് അത് മരിച്ച അതേ ദിവസം വലിയ സദസ്സും ആ സദസ്സിന് ഭക്ഷണം നൽകിയവരും അതിന് നേതൃത്വം വഹിച്ചവരും ഒക്കെ ഞങ്ങൾ ആരും ഇവിടെ ഇല്ലാതിരുന്നിട്ടും ഇൻഷാ അല്ലാഹ് ഈ പരിസരത്തുള്ള ധാരാളം ആളുകൾ വന്നു വലിയ സദസ്സായി. അബ്ബേ അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഇന്ന് രാവിലെ കാലത്ത് സയ്യിദാ ഉള്ളാ തങ്ങൾ വന്നു, അതുപോലെ തന്നെ പലവരും കുമ്പുൽ തങ്ങൾ അബു തങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞു വിഷമത്തിലായി. അബ്ബേ നീ തീർത്തും നീ ഷിഫയാക്കണേ അല്ലാഹ്, തീർത്തും നീ ഷിഫയാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ സമാപനത്തിന് വരുമെന്ന് പറഞ്ഞത് നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വം ഇന്ന് മഹാനായ റൈസുൽ ഉലമ, അതുപോലെ തന്നെ മഹാനായ സുൽത്താൻ ഉലമ കാന്തപുര, മഹാനായ താജു ശരിയ ആലി കുഞ്ഞു ഉസ്താദ്, 50 കൊല്ലത്തിലേറെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ അഭിവക്ത സമസ്തയിൽ നേതൃത്വം നൽകിയ ജീവിച്ചിരിക്കുന്ന ഏക പണ്ഡിതനാണിന്ന് താജു ശരിയ അലി കുഞ്ഞു ഉസ്താദ്. ഈ പ്രദേശത്തിന്റെ ശക്ത മഹല്ലത്തുകളുടെ കാളി, നിരവധി മഹല്ലത്തുകളുടെ കാളി കൂടിയാണ്. അതുപോലെ തന്നെ എ കെ ഇബ്രാസുലം, എ കെ അബ്ദുറഹ്മാൻ മുസ്ലിയ, കൻസുലുലമ ചിത്താരി ഹംസ ഉസ്താദ് തുടങ്ങിയ ഞങ്ങളുടെ നേതൃത്വത്തിന് മുഹീസുന്ന പൊന്മ ഉസ്താദ്, പേരോട് ഉസ്താദ്, ആ നേതൃത്വത്തിലെല്ലാം ദീർഘായുസ്, ഖൈറു ബർക്കത്ത്, ഇസ്സത്ത്, ആഫിയത്ത്, റാഹത്ത്, ഹിമ്മത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ആ തണലിൽ ദീർഘകാലം ഞങ്ങൾക്ക് സുന്നത്തിയമായി തന്നെ പ്രവർത്തിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് മഴ നമുക്ക് അനുഗ്രഹമാണ്. മഴയുടെ സമയത്ത് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ലഭിക്കുമെന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇത് എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള സമയമാണെന്ന് മനസ്സിലാക്കി ഉദൂഹു വാന്തും മുഖിനൂന ബിൽ ഇജാബ, ദുആക്ക് ഇജാബത്ത് ഉറപ്പിച്ചുകൊണ്ട് കൈമലർത്തുക. ജദ്ദിദു ഈമാനകും വനബ്യറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, 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 ഇലാഹ ഇല്ലല്ലാഹ്, ലാ 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 ഇലാഹ ഇല്ലല്ലാഹ്, ലാ
ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇലാഹ ഇല്ലല്ലാഹ് ഇലാഹ ഇല്ലല്ലാഹ് ലാ 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 ഇലാഹ
illallah. La ilaha 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 illallah. لا إله إلا الله محمد رسول الله صلى الله عليه وسلم عليها نهي وعليها نموت وعليها نبعث إن شاء الله دعاتنا سميت نحن اللهم اللهم آية ونرى أبايد سهودري استعبت جلسة كتياس جلاد البخاري والدبري ومعي آية ومعي تيرا سكب الله تبستي رحنا ربنا شفيا كريا الله شفيا كريا الله കാക്ക ഇവിടെ വന്ന അന്ന് തൊട്ട് കാക്കയുടെ കൂടെ വന്ന് ഈ സ്ഥാപനത്തിന്റെ കൂടെ നിന്ന മഹൽ വ്യക്തിത്വമാണ് സി പി. സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. തീർത്തും നീ ഷിഫയാക്കടയാവുക. എന്റെ മകളുടെ പ്രസവത്തിന്റെ ഡേറ്റ് കഴിഞ്ഞ 2-ാം തീയതി ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് മകൾ വല്ലാതെ അല്ലാഹു തആല സുഖപ്രസവമാക്കടയാവുക. അതുപോലെ ഗർഭിണികളായ എല്ലാ സഹോദരിമാരുടെയും കാക്കയുടെ മകള് ഗർഭിണിയാണ്, അനഞ്ചന്റെ ഭാര്യ ഗർഭിണിയാണ്, തങ്ങളുടെ മകള് കുടുംബത്തിന് ധാരാളം ഗർഭിണികളാകുന്ന സഹോദരിമാർ എല്ലാവർക്കും നീ സുഖപ്രസവം നീ നൽകണേ അല്ലാ, സുഖപ്രസവം നീ നൽകണേ അല്ലാ, സിസേറിയനാക്കല്ല അല്ലാ. ഞങ്ങളൊക്കെയും മക്കളെ, കാക്കയുടെ 3 പെൺമക്കളും അവരുടെ ഭർത്താക്കളും ഏകമകന അൽഹംദുലില്ലാഹ്. ഇന്ന് ഈ സ്ഥാപനത്തിന്റെ എല്ലാ കാര്യവും കാക്ക എന്തെല്ലാം ചെയ്തു അതെല്ലാം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ നായകൻ ചെയ്ത് ബുഖാരി തങ്ങൾ, അല്ലാഹു തആല പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സോടെ ദീർഘകാലം ഈ പ്രസ്ഥാനത്തിന് സ്ഥാപനത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു തആല എല്ലാവിധ തൗഫീഖും ആഫിയത്തും ഇഫ്വത്തും റാഹത്തും ഇസ്സത്തും തൗഫീഖും നീ നൽകണേ അല്ലാ. എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും നിന്നും അവരെയും ഞങ്ങളെയും കുടുംബത്തെയും ഉലമാക്കളെയും പ്രസ്ഥാന ബന്ധുക്കളെയും സ്ഥാപന ബന്ധുക്കളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. നമുക്ക് സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യാം. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد
محمد صلى الله عليه وسلم صلى الله على 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 محمد الله عليه وسلم صلى الله على محمد صلى 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 الله عليه وسلم اللهم صل على محمد صل عليه وسلم وصل على جميع الأنبياء والمرسلين وعلى ملائكتك المقربين وعلى أهل طاعتك أجمعين والحمد لله رب العالمين. സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ജനറേറ്റർ ഒരു മഹൽ വ്യക്തിത്വം ഓഫർ ചെയ്തിട്ടുണ്ട്. അർഹമുറാഹിമായ അല്ലാഹ് ഈ സ്ഥാപനത്തിലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കുന്ന അമാന്യ സഹോദരൻ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ ദൂരീകരിക്കണേ അല്ലാഹ്. എല്ലാവിധ വിജയങ്ങളും നീ നൽകി അദ്ദേഹത്തെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അനുഗ്രഹത്തിൽ നിന്ന് ഇസ്സത്തിൽ നിന്ന് റാഹത്തിലേക്ക് ഖൈറിലേക്ക് ബർക്കത്തിലേക്ക് എല്ലാ നല്ലതിലേക്കും നീ അദ്ദേഹത്തെ എത്തിക്കണേ അല്ലാഹ്. സ്ഥാപനത്തിലേക്ക് ആവശ്യമായ അരി മറ്റ് ഭക്ഷ്യവസ്തുക്കൾ നേർച്ചയിലേക്ക് വേണ്ട വിഭവങ്ങൾ ആട് അതുപോലെ തന്നെ അരികള് മറ്റ് ഭക്ഷ്യവസ്തുക്കള് സഹായിക്കുന്ന സഹകരിക്കുന്ന സർവർക്കും നീ ഖൈറു ബർക്കത്ത് നീ നൽകണേ അല്ലാഹ്. ഇസ്സത്ത് സ്വിഹത്ത് ആഫിയത്ത് നീ നൽകണേ അല്ലാഹ്.
الحمد لله الحمد لله رب العالمين يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى يا ربنا لك الحمد حمدا دائما مع دوامك ولك الحمد حمدا خالدا مع خلودك ولك الحمد حمدا لا منتهى له دون مشيئتك ولك الحمد حمدا لا يريد قائله إلا رضاك ولك الحمد حمدا يوافي نعمه ويكافئ مزيدا اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستشفى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آل محمد وأزواجه وذريته كما صليت على إبراهيم وعلى آل إبراهيم بارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد وسلم تسليما كثيرا دائما مباركا فيه على كل حال اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله سلام ومولانا محمد صلاة ترضيك وترضيه وترضى بها يا رب العالمين وصلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفرنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها كسر الغايات من جميع الخيرات في الحياة بعد الممات أوصل اللهم ثواب ما صلينا وما هدينا وما قرأناه من القرآن العظيم إلى حضرة نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح جميع الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وآله وأهل بيته وذريته وعترتنا وصلى حضرة شيخنا باني المؤسسة